ടി വി പ്രസാദ് തുടരുന്നുണ്ട്. ടി വി പ്രസാദ്, ഇപ്പോൾ വന്ന ഒരു സന്ദേശമാണ് ശുചിത്വ മിഷനിൽ നിന്ന്. ശുചിത്വമേ ഉറപ്പാക്കാൻ കഴിയുന്നില്ല, വെള്ളമൊക്കെ മലിനമാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ ആമയഴിഞ്ചാൻ തോട്ടിലൂടെ ഒഴുകി എത്തുന്നത്. 12 കിലോമീറ്റർ ദൈർഘ്യത്തിൽ മാലിന്യം ഇങ്ങനെ കട്ട പിടിച്ച് ഒഴുകി നടക്കുന്നു, അടിയിൽ പിടിച്ചു കിടക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും കാണാതെ പോകാൻ മനുഷ്യരായി നിൽക്കുന്ന ആർക്കും കഴിയുന്ന ഒരു സാഹചര്യമല്ല. എന്തുകൊണ്ടാണ് ഇതൊന്നും പരിഹരിക്കാത്തത്? എല്ലാ പരിശോധനയും നടത്തുന്നുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്, എല്ലാ പദ്ധതിയും ഉണ്ട്, കോടിക്കണക്കിന് രൂപ വകയിരുത്തുന്നുമുണ്ട്. എന്നിട്ടും എന്ത് പ്രയോജനം ടി വി പ്രസാദ്? ശുചിയ, ഓരോ വർഷവും ഏറ്റവും കൂടുതൽ പണം ഉദ്യോഗസ്ഥർക്ക് അടിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ വേസ്റ്റ് ഡിസ്പോസൽ മാലിന്യ സംസ്കരണം എന്ന്. ഓരോ കോടി ഓരോ വർഷവും കോടികളാണ് ഇതിൽ ബജറ്റിൽ ഉൾപ്പെടെ മാറ്റിവെക്കുകയും ചെയ്യുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ തനത് ഫണ്ട് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആകെ തുക എന്നുള്ളത് എനിക്ക് പിറകിൽ കാണുന്നത് മാത്രമാണ്. ഇത്ര കാലമായി ഇവിടെ ശുചിത്വ മിഷനുണ്ട്, ക്ലീൻ കേരളയുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളിലെ ശുചിത്വത്തിന് വളരെ പേരുകേട്ട ഉദ്യോഗസ്ഥരെല്ലാവരുമുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ആ തിരുവനന്തപുരത്ത് വിളപ്പിൽ ശാല പൂട്ടി ശുചി. എന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായി? എന്നിട്ട് ഞാൻ നേരത്തെ വാർത്തയിൽ പറഞ്ഞതുപോലെ കാണുന്നിടത്ത് നിന്ന് മുഴുവൻ മാലിന്യങ്ങൾ മാറ്റി അതിലൊരു വലിയൊരു ശതമാനം, അതായത് 50% നമ്മളുടെ പിറകിൽ കാണുന്ന ആമയഞ്ചാൻ തോടിലേക്ക് തള്ളും, വലിയൊരു ശതമാനം പാർവതി പുത്തനാറിലേക്ക് പോകും, തിരുവനന്തപുരം നഗരത്തിലെ മറ്റ് തോടുകളിലേക്ക് തള്ളും. ബാക്കിയുള്ളത് പ്രധാനമായും പോകുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഉൾനാടുകളിലേക്കാണ്. 29 ഏജൻസികളാണ് ആ തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടലുകളിലും ഫ്ളാറ്റുകളിൽ നിന്ന് ഭക്ഷണാവശിഷ്ടവും മറ്റു മാലിന്യവും ശേഖരിക്കുന്നത്. അവർ പന്നിഫാമിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ആ അളവിൻ്റെ പകുതി പോലും കൊടുക്കാനുള്ള പന്നികൾ തിരുവനന്തപുരത്തില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ പന്നികൾക്ക് അതിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവ എന്താണ് ചെയ്യുന്നതെന്നാണ് നേരത്തെ എൻ്റെ റിപ്പോർട്ടിൽ കണ്ടത്. അതായത് അവർ തോട്ടിൻ്റെ അരികിൽ ഉപേക്ഷിക്കുന്നു, അതിലെ വേസ്റ്റ് തോട് വഴി ഒഴുകി പുഴകളിലേക്ക് പോകുന്നു. ചുരുക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യം വിളപ്പിൽ ശാലയ്ക്ക് ശേഷം പുറത്ത് കാണുന്നില്ല എന്നേ ഉള്ളൂ. കാണുന്നിടങ്ങളിൽ നിന്നെല്ലാം എടുത്ത് കാണാത്തിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. തിരുവനന്തപുരം നഗരത്തിന്റെ അതായത് നമ്മൾ കാണുന്നില്ല എന്നല്ല, നമ്മൾ കാണാത്ത ഇടങ്ങളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുകയാണ്. അതായത് മാലിന്യം സംസ്കരിക്കുന്നില്ല, അവിടെ നടക്കുന്നത് ഒരു ഒളിപ്പിക്കൽ പ്രക്രിയയാണ്. അവിടെയാണ് തുമ്പൂർമുഴി പോലെയുള്ള മോഡലുകൾ നടപ്പാക്കണമെന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ശ്രീജിത്ത്, ആലപ്പുഴയെ കുറിച്ച് തുമ്പൂർമുഴി മോഡലിനെ കുറിച്ചൊക്കെ ശ്രീജിത്തിന് നന്നായി അറിയാമല്ലോ. കുറച്ച് സാധനങ്ങൾ മതി, നന്നായി നടപ്പാക്കാൻ കഴിയും. പരീക്ഷിച്ച് വിജയിച്ച മാതൃകയാണ് തോമസ് ഐസക്ക് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അത് കൃത്യമായി നടപ്പാക്കിയാൽ ഈ വിളപ്പിൽ ശാലയും ഞെളിയൻ പറമ്പും ഒന്നും ഇല്ലെങ്കിലും മാലിന്യം കൃത്യമായി സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. തിരുവനന്തപുരത്തും തുമ്പൂർമുഴി മോഡൽ കൊണ്ടുവന്നു. ആ മോഡൽ ഇപ്പോൾ എവിടെയാണ് ശ്രീജിത്ത്? തുമ്പൂർമുഴി മോഡൽ പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ്. തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ഇതിൻ്റെ വലിയൊരു പ്രചാരകൻ കൂടിയായിരുന്നു. ആലപ്പുഴ നഗരത്തിൽ പഴയ രാധാ തിയേറ്ററിനടുത്ത് ഇത്തരത്തിലൊരു തുമ്പൂർമുഴി മോഡലിൻ്റെ ഒരു സംസ്കരണ കേന്ദ്രമുണ്ട്. അവിടെ മാലിന്യം സംസ്കരിച്ച് അവിടെ പൂന്തോട്ടമടക്കം ക്രമീകരിച്ച വലിയ വിജയിച്ച അനുഭവം നമുക്ക് മുന്നിലുണ്ട്. സമാനമായ രീതിയിൽ തിരുവനന്തപുരം നഗരസഭയിലെ പരിധിയിലും വിവിധ സ്ഥലങ്ങളിൽ ഈ തുമ്പൂർമുഴി മോഡൽ സംസ്കരണ കേന്ദ്രങ്ങൾ നടന്നിരുന്നു. ഉദാഹരണത്തിന് ജഗതി ജംഗ്ഷനിൽ കോർപ്പറേഷൻ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത്, ജഗതിയിലെ കൃത്യമായി പറഞ്ഞാൽ ട്രാഫിക് ഐലൻഡിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് തുമ്പൂർമുഴി മോഡൽ സംസ്കരണത്തിനായി ഒരു ഷെഡ് ക്രമീകരിച്ചിരുന്നു. ഇവിടെ ആദ്യഘട്ടത്തിൽ ഫലപ്രദമായി സംസ്കരണം നടന്നു. ആളുകളത് നോക്കാനുണ്ടായിരുന്നു, ആളുകൾ അതിനോട് സഹകരിക്കുന്നുണ്ടായിരുന്നു. നഗരസഭാ അധികൃതരും ആ ഘട്ടത്തിൽ വലിയതോതിൽ താല്പര്യം കാട്ടി. പിന്നീട് അത് ക്രമേണ ഇല്ലാതായി. ഈ കരിയിലയും സൂക്ഷ്മാണുവും ഈ മാലിന്യങ്ങളും ചേർന്നുള്ള ഒരു കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന രീതിയാണ് ഈ തുമ്പൂർമുഴി മോഡലിനുള്ളത്. ആ മോഡൽ പരീക്ഷിച്ച് വിജയിച്ച് കുറേ കാലം മുന്നോട്ട് പോയി. പിന്നീട് നഗരസഭ പോലും ശ്രദ്ധിക്കായതോടെ അവിടെ ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഒരു സംഭരണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഷെഡും പൊളിയാറായ അവസ്ഥയിലാണ് ജഗതി ജംഗ്ഷനിലുള്ളത് ഉള്ള ഷെഡിൻ്റെ കാര്യം. ഇതുപോലെയാണ് മറ്റു പലയിടത്തെയും തുമ്പൂർമുഴി മോഡൽ സംസ്കരണ കേന്ദ്രങ്ങളുടെ അവസ്ഥ. അത്തരത്തിൽ നമുക്ക് ഒരു ലിസ്റ്റ് ഞാൻ വായിക്കാം. അതായത് ഈ നഗരത്തിൽ നമ്മുടെ ഈ തിരുവനന്തപുരത്തെ അടക്കം നഗരമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്ര പ്രധാനപ്പെട്ട വകുപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ വായിക്കാം. 1 നഗരസഭയുടെ വകുപ്പുകൾ, 2 ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, കുടുംബശ്രീ ഹരിത കർമ്മസേന, ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്ട്, അമൃത മിഷൻ, ഇമ്പാക്ട് കേരള ലിമിറ്റഡ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള എൻവയോൺമെൻറ്റൽ ഇൻഫ്രാ ലിമിറ്റഡ്, KSIDC വക PPP കൾ ഈ കൂടാതെ റെയിൽവേയും ഒക്കെ ഈ സംസ്കരണ രംഗത്തുണ്ട്. പക്ഷേ ഈ എല്ലായിടത്തും വെള്ളമുണ്ട്, കുടിക്കാൻ ഒരു തുള്ളി ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് അവസ്ഥ. പദ്ധതികൾ, സംവിധാനങ്ങൾ, ഏജൻസികളൊക്കെ ധാരാളമുണ്ട്. പക്ഷേ മാലിന്യ നീക്കത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും പഴയ അവസ്ഥ തന്നെയാണ്. അക്കാര്യത്തിൽ നഗരവാസികൾക്കുള്ള ഉത്തരവാദിത്വം മറന്നുകൊണ്ടല്ല നമ്മൾ ഈ പറയുന്നത്. എന്നാൽ എല്ലാവർക്കും
ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. ഏജൻസികളുടെയോ നിയമത്തിന്റെയോ അഭാവമല്ല, ഈ നടത്തിപ്പിലെ പോരായ്മകൾ തന്നെയാണ് ഈ കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പിഴവായി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ഓക്കെ, ശ്രീജിത്ത് തുമ്പൂർ മുഴിയെ കുറിച്ചാണ് ശ്രീജിത്ത് പറഞ്ഞത്. നടപ്പാക്കിയ മാതൃകകൾ, സംസ്കരണ യൂണിറ്റുകൾ, അതൊക്കെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന ഇടത്താണ് ഈ വികേന്ദ്രീകരണ മാലിന്യ സംസ്കരണം എന്നൊക്കെ പറയുന്നത് പ്രസംഗത്തിലേയുള്ളൂ, പ്രവൃത്തിയിലില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന സാഹചര്യമുള്ളത്. ടി വി പ്രസാദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ടി വി പ്രസാദ്, ഇപ്പോൾ കോർപ്പറേഷന് മുന്നിൽ സമരം നടക്കുകയാണ്, മേയറെ ഉപരോധിക്കുകയാണ്. മേയറുടെ പ്രതികരണവും ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. റെയിൽവേയുടെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥ എങ്ങനെയാണ്, കൊച്ചുവേളി എങ്ങനെയാണ് കിടക്കുന്നത് എന്നൊക്കെ റിന്യൂസ് ചെയ്തർ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ശ്രീജിത്ത് തുമ്പൂർ മുഴിയെക്കുറിച്ച് പറഞ്ഞു. പദ്ധതികളുണ്ട്, പക്ഷേ പ്രാവർത്തികമാക്കാതെയുള്ള ഒളിച്ചുകളി, പഴിചാരൽ, അതിനപ്പുറത്തേക്ക് പ്രയോഗത്തിലേക്ക് ഇതൊക്കെ കൊണ്ടുവരാൻ ഇനി ആരാണ് മുൻകൈ എടുക്കേണ്ടത്? പ്രസാദ്, സുജിയ, ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ആത്മാർത്ഥതയോടെ വിചാരിച്ചാൽ തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുക എന്നുള്ളതാണ്. മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ കാണാൻ പോവുകയുണ്ടായി. അവർ തിരുവനന്തപുരത്ത് നിന്ന് നേരത്തെ വേസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന ഒരു ഏജൻസി ആയിരുന്നു. ഇപ്പോൾ അവർക്ക് അതിൻ്റെ ഏജൻസി കിട്ടിയതുമില്ല, മറ്റു ചില ഏജൻസിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഏജൻസി ചെയ്യുന്നത് ഇവിടെ നിന്ന് എല്ലാ വേസ്റ്റും ശേഖരിക്കുന്നു, അവരവിടെ കൊണ്ടുപോയി അതിനെ കൃത്യമായി വേർതിരിക്കുന്നു. ഇവിടെ നിന്ന് വേർതിരിച്ചിട്ട് അതെല്ലാത്തിനും അവിടെ കൊണ്ടുപോയി